ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്തതുകൊണ്ട് ഞങ്ങളൊരു വെഡ്ഡിങ് സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് സ്റ്റോറി ഞങ്ങൾ കണ്ടുമുട്ടിയ മുതൽ ഞങ്ങളുടെ വെഡ്ഡിങ് വരെയുള്ളൊരു ചെറിയൊരു സ്റ്റോറി, അതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആ മറ്റേ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് തൃശ്ശൂരിന്റെ. അപ്പൊ എന്താ ഇത്രയും ഡിസ്റ്റൻസ് ഇന്ന് കല്യാണം കഴിച്ചത് നിങ്ങൾ ലവ് മാരേജ് ആണോന്ന്. പക്ഷെ ഞങ്ങൾ ലവ് മാരേജ് എന്നല്ല, ഞങ്ങൾ പക്ക വെൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ, അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. ഞങ്ങളുടെ മാരേജിന്റെ ഒരു 10 ദിവസം മുമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്, നേരിട്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ കണ്ടിട്ടുള്ളത് ഐ എം ഒയിൽ. അതെ, ഒരു തവണ ഞങ്ങൾ ഐ എം ഒയിൽ വിളിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. അതും കറക്റ്റ് ക്ലിയർ ആയിട്ടൊന്നല്ല കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഫോട്ടോ കാണുന്നത് മാട്രിമോണിയിൽ കൂടെയാണ്. മാട്രിമോണിയിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫോട്ടോ കണ്ടു, കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടത് ഞാൻ. എല്ലാരും സിംഗിൾ ഫോട്ടോ ഇടുമ്പോ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതെ അതെ, അപ്പൊ ഞാൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോഴാണ് നമ്പറൊക്കെ കിട്ടി. അപ്പൊ എന്റെ സിസ്റ്റർ ഉള്ള സിസ്റ്ററിനെ വിളിച്ചു, അങ്ങനെയാണ് പോയി കാണുന്നതും ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം ആ ഫോട്ടോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ മാട്രിമോണിയിൽ ഫോട്ടോ ഇടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ കുറച്ച് നാളോടെ കഴിഞ്ഞ് മതി മാരേജ് എന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളായിരുന്നു. ഞാനപ്പോ കോഴ്സ് കഴിഞ്ഞ് ജസ്റ്റ് വർക്ക് ചെയ്യാൻ കേറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഷാനുക്ക റിക്വസ്റ്റ് അയച്ചു. എന്റെ സിസ്റ്റർ ആയിരുന്നു അത് മാനേജ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആദ്യമായിട്ട് പിന്നെ ഷാനുക്ക എന്നെ വിളിക്കുന്ന ഒരു February 27th. പക്ഷെ അത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കോളായിരുന്നു എനിക്ക്. ആ ഒരു ഫോൺ കോള് ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് വിളിച്ചൊരു ആ ഒരു സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹലോ. ആ ഹലോ, ആരാണ്? ഞാൻ ഷാനവാസാണ്, ഖത്തറിൽ നിന്നാണ്. ഇതാരാ എന്റെ നമ്പർ തന്നത്? ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് വിചാരിച്ചു. ആക്ച്വലി ആ കോൾ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നായിരുന്നു. കാരണം എന്റെ സിസ്റ്റർ എനിക്കൊരു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്പർ ചോദിച്ചു കൊടുക്കുന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സ്വാഭാവികമായും ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന രീതിയിലായിരുന്നു ഞാൻ ചോദിച്ചത്. ഭയങ്കര വെയിറ്റ് ഇട്ടിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഷാനവാസാണ്, ഖത്തറിൽ നിന്നാണ് പറഞ്ഞപ്പോ അത് എനിക്ക് നമ്പർ തന്ന ഈ ഒരു റിയാക്ഷനും കിട്ടി. അടുത്ത് എന്താ പറയണ്ടത് പോലെ ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണ് ചോദിച്ചപ്പോ, ഓക്കെ ഞാൻ കോയമ്പത്തൂരാണ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നോട് ഭയങ്കര സ്റ്റൈല് പറഞ്ഞതാട്ടോ, ഫുള്ള് വെയിറ്റ് ഇട്ടിട്ടാണ് എന്നോട് സംസാരിച്ചത്.
അപ്പൊ എവിടെ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോ കോയമ്പത്തൂരാണ്, 7 o'clock എന്റെ ട്രെയിനാണ്, അപ്പൊ ഞാനൊരു 7:30 8 o'clock ഒക്കെ ആകുമ്പോ അവിടെ എത്തും, ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ശരി ഓക്കെ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അതാണ് ഫസ്റ്റ് ഫോൺ കോൾ. ഞാനൊരു 3 ദിവസത്തെ ലീവിന് പോയതായിരുന്നു. അപ്പോഴാണ് ഷാനിക്കാട് സിസ്റ്ററും ബ്രദറിലോ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പരസ്പരം കണ്ടു സംസാരിച്ചു. അതിനുശേഷം പിന്നെന്താ, പിന്നെ ഞാൻ കോയമ്പത്തൂർ വന്നു. അപ്പൊ ഷാനിക്ക എന്നെ ഒരു തവണ IMO വിളിച്ചു, പക്ഷെ ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല ശരിക്കും. ആക്ച്വലി ഞാൻ ഷാനിക്കാനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല IMO. ഷാനിക്ക അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ആ തിരക്കിൽ എന്തോ അങ്ങനെ വിളിച്ചതായിരുന്നു. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ 1 മിനിറ്റ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ പരസ്പരം കണ്ട് സംസാരിച്ചു. അങ്ങനെ IMO സംസാരിച്ചു. അതിനുശേഷം അവളുടെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ആയി. മാർച്ച് 8 ഒരു ചെറിയൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ വെച്ചു എന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ മാർച്ച് 8 എൻഗേജ്മെന്റ് ആയിരുന്നു. എൻഗേജ്മെന്റിനും ഞാൻ നാട്ടിലില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സമ്മാനം എനിക്ക് കിട്ടി. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അവിടെ എന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ ചിക്കൻ ബോക്സ് പടരുന്ന സമയമായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിയ, അപ്പൊ റിയ ചേച്ചിക്ക് ഇതേപോലെ ചിക്കൻ ബോക്സ് വന്നു. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞതും എനിക്കും ചിക്കൻ ബോക്സ് ആയി. അതൊരു മാർച്ച് 15 ആയിരുന്നു. അപ്പൊ എൻഗേജ്മെന്റ് അന്ന് തന്നെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, April 9. കാരണം ഷാനിക്ക് കുറച്ച് ലീവ് ഉള്ളൂ, അപ്പോൾ കറക്റ്റ് ടൈമിന് വരാൻ വേണ്ടി ലീവ് എടുക്കാനും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കാനൊക്കെ വേണ്ടി മാരേജ് ഡേറ്റ് എൻഗേജ്മെന്റ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. April 9 മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇവിടെ നിന്ന് ലീവ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന ടൈമിലായിരുന്നു എനിക്ക് ചിക്കൻ ബോക്സ് വന്നത് അല്ലേ. ഞാൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് ഞാൻ വരുന്നത് ഒരു 22nd ഒക്കെ നമ്മള് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ നാട്ടിൽ വന്നു. 22nd മാർച്ച് 22nd നാട്ടിലെത്തി. അങ്ങനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടിട്ട് ഞാൻ ഫോൺ വിളിച്ചു. അപ്പോ അപ്പൊ ശരിക്കും എന്റെ ഫേസ് ഒന്നും ക്യൂർ ആയിരുന്നില്ല. അപ്പൊ അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതി. ഇപ്പോഴും പാടുകളൊക്കെ ഉണ്ടോ? അപ്പൊ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് പിന്നെ മീറ്റ് ചെയ്തത് മാർച്ച് 27 ആയിരുന്നു. അപ്പൊ അന്നാണ് ഇവര് രാവിലെ. അപ്പൊ പിന്നെ ഇവര് തൃശ്ശൂരിന്ന് ഒരു അവരുടെ ചടങ്ങാണ്, കല്യാണ സാരിയും സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതും പിന്നെ ഞങ്ങള് തമ്മിൽ കാണുന്നതും എല്ലാം കൂടെ ഒരു ദിവസമായിട്ട് ഫിക്സ് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ അവളുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ആ ഒരു മുഖം ഇപ്പോഴും മറക്കാൻ പറ്റില്ല. എന്താ പറയാ, ഒരു പ്രത്യേക എക്സ്പ്രഷൻ ആയിരുന്നു. അത് വേണമെന്നല്ല, ഞാൻ ശരിക്കും IMO ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഫോട്ടോയിലല്ലേ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോയിൽ കണ്ട ആൾ തന്നെയാണോ ഞാൻ കാണിച്ചു? ഇതന്നെ ആണോ എന്നൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഇയാൾ തന്നെ ആയിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. കാരണം എന്റെ ചേട്ടന്റെ മക്കൾ വന്ന് പറഞ്ഞു, ഇത് ഈ ഫോട്ടോയിൽ കണ്ട ആളല്ലാട്ടോ, അതിനെക്കാട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്രയും ഭംഗിയുണ്ടോ നോക്കട്ടെ. അവർ രണ്ടുപേരും ഇങ്ങനെ എന്റെ അടുത്ത് തന്നെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവരിങ്ങനെ വന്ന് പറയുന്നു, യു ലാല ഫോട്ടോയിൽ കണ്ട ആളല്ലാട്ടോ നേരിട്ട് കാണുമ്പോന്ന്. അപ്പൊ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞത് അങ്ങനെയല്ല, എന്നാലും ആ ഫോട്ടോയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് പോലെ തോന്നി എനിക്ക് നേരിട്ട് കണ്ടപ്പോ. അപ്പൊ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ എന്റെ മനസ്സിൽ എന്റെ ആ ഫേസ് മൊത്തം ചിക്കൻ ബോക്സിന്റെ പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ ഒരു ഇതിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അയ്യോ ഷാനിക്കാനെ കാണാൻ എന്നെക്കാട്ടിയും കൊള്ളാവോ എന്നെനിക്ക് തോന്നി. പിന്നെ അവര് ഇവർക്കൊരു ഇതുണ്ട് കല്യാണത്തിനുള്ള കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവര് അന്ന് ഒരു ഒരാഴ്ച മുന്നേ കൊണ്ടുതരുന്നു. പിന്നെ ആക്ച്വലി ഒരു 10 ദിവസം ഉണ്ടായിരുന്നുള്ളു കല്യാണത്തിന്, അപ്പൊ അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവര്. പിന്നെ അന്ന് എനിക്ക് ഷാനിക്ക് ഒരു ഗിഫ്റ്റ് തന്ന ഒരു ഫോണായിരുന്നു അല്ലേ, ആദ്യമായിട്ട് ഒരു തന്ന ഒരു ഗിഫ്റ്റ് ഫോണായിരുന്നു. പിന്നെ അങ്ങനെ ഇവര് പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് നമ്മള് അങ്ങനെ തിരക്ക് പിടിച്ചങ്ങനെ നടക്കുന്ന സമയം. അങ്ങനെ നമ്മള് കല്യാണത്തിനെത്തി. കല്യാണത്തിന്റെ തലേദിവസം വേറെ ഒരു ട്വിസ്റ്റാണ്. കല്യാണത്തിന്റെ തലേദിവസം ഹർത്താലായിരുന്നു, കേരളം മൊത്തം ഹർത്താലായിരുന്നു. അങ്ങനെ നമ്മുടെ കുറെ പ്ലാനുകളൊക്കെ അങ്ങനെ കുറെ നമ്മള് വിചാരിച്ച പോലെ നടന്നില്ല. പിന്നെ റിലേറ്റീവ്സ് വരാൻ അവർക്ക് പറ്റിയില്ല. അല്ല, 6 മണിക്ക് ശേഷം, ഹർത്താൽ കഴിഞ്ഞ 6 മണിക്ക് ശേഷമൊക്കെയാണ് റിലേറ്റീവ്സൊക്കെ വരുന്നത്.
അങ്ങനെ കുറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ ഭയങ്കര ഒരു ബിസി ആയിപ്പോയി അല്ലേ? എന്തായാലും കുറച്ച് ടൈം വേണ്ടായിരുന്നു, കാരണം ഈവനിങ് ആയിരുന്നു എല്ലാം ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ മൈലാഞ്ച് ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഈവനിങ് ആയിരുന്നു അവിടെ. എപ്പോഴായിരുന്നു എല്ലാം? ഈവനിങ് തന്നെയായിരുന്നു അവിടെ, അങ്ങനെ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ മൈലാഞ്ച് ഫംഗ്ഷൻ ഈവനിങ് ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി. തലേദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മാരേജിനുള്ള പ്രിപ്പറേഷൻ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പാലക്കാട് കുറച്ച് നേരത്തെ ഇറങ്ങി. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോഴത്തേനും നമ്മളവിടെ കറക്റ്റ് ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരുമിച്ച് ഒരുമിച്ച് അങ്ങ് എത്തി. അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൽ കയറി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ പോയിട്ടായിരുന്നു നിക്കാഹ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. മഹർ കൊടുക്കാന്നുള്ള ഒരു ഇതുണ്ട്. മഹർ താലിമാലയാണ്. അപ്പോൾ മഹർ നോക്കുമ്പോൾ മഹർ എൻ്റെ കയ്യിലില്ല. മഹർ ഞാൻ എടുക്കാൻ മറന്നുപോയി. മഹർ എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ പെട്ടുപോയി. അങ്ങനെ മൂത്ത അളിയനുണ്ടായിരുന്നു, അവർ എല്ലാവരും കൂടെ പോയിട്ട് മഹർ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അവിടെ നിന്ന് നിക്കാഹ് അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോയി. പിന്നെ അവിടെ മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകണമായിരുന്നു. അവിടെ ഓൾറെഡി അന്ന് തന്നെ റിസപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരക്ക് പിടിച്ച് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം അവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂർക്ക് വീണ്ടും പോയി. ഇങ്ങനെ അവിടെ റിസപ്ഷൻ അങ്ങനെ കഴിയുമ്പോഴത്തേനും കുറേ ടൈമായി, ഒരു 7 മണിയൊക്കെ ആയി, രാത്രി 7 മണിയായി. അങ്ങനെ അവിടെ നിന്ന് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും പാലക്കാടേക്ക് പോന്നു. അങ്ങനെ ഭയങ്കര ക്ഷീണത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ രാത്രി 11 മണിയായി അവിടെ എത്തുമ്പോൾ. നല്ല രീതിയിൽ ഒരു ബിസി ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ശരിക്കും നമ്മുടെ. അങ്ങനെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്കൊരു 12 ദിവസത്തെ ലീവേ ഉള്ളൂ. ആ ലീവിൻ്റെ ഇടയിൽ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ സമയം പോയി. ഞങ്ങളൊരു ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പ്, ഒരു ഹണിമൂണൊക്കെ പോകാനുള്ള ഒരു സമയം പോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 6ാമത്തെ വർഷം ആവാൻ പോവാണ്. നെക്സ്റ്റ് മന്തിൽ ഞങ്ങൾ 6th wedding anniversary ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ വെഡ്ഡിങ് സ്റ്റോറി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അൻറ്റിൽ ദെൻ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.